നമസ്കാരം. സമരം അനിയൻ ബാബയ്ക്കും ചേട്ടൻ ബാബയ്ക്കും എതിരെ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫ് ധർണ നിയോജക മണ്ഡലങ്ങൾ തോറും നടന്നു. സമരം നടത്തുമ്പോൾ രണ്ടു സർക്കാരുകളെയും ഒരുപോലെ തുല്യമായി വിമർശിക്കുക എന്നതാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ നയം. അല്ലെങ്കിൽ നിങ്ങൾക്കെന്താ ബി ജെ പിയോട് മൃദുനയമാണോ എന്ന് പിണറായി ചോദിക്കും. ഇതാവുമ്പോൾ രണ്ടു പേർക്കും പരാതിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയത്തിനെതിരെ സമരം തുടരുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനവുമുണ്ടായി. ഈ സമരം നമ്മൾ തുടരുക തന്നെ ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹമായ സമീപനങ്ങൾക്കെതിരായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി തുടങ്ങി വച്ചിരിക്കുന്ന ഈ സമരം, ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടങ്ങൾ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാരി. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാരി. എന്താണെടോ ഏതാണെടോ എങ്ങാണെടോ ഒരു കച്ചി തുരുമ്പ്. സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ബൈ ബൈ ആണ്. അവിടെ ഇവർ ഒറ്റ കെട്ടാണ്. ചേട്ടൻ ബാവേ കരിങ്കാലി നിന്നെ പിന്നെ കണ്ടോളാം. ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോരാവുന്നത്രയും പോന്നു കൊള്ളട്ടെ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. പകൽ കൊള്ള, പെട്രോൾ ഡീസൽ ഗ്യാസ് വില വർധനവ്. നാലും മൂന്നും ഏഴ് പേരുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പേരും പറഞ്ഞ് സമരം ഉണ്ടാക്കുന്നതും ഗുണ്ടായിസ കാണിക്കുന്നതും നിങ്ങളല്ലടാ. നിനക്കത് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാലേ അങ്ങോട്ട് ചെയ്തോ. കേന്ദ്രമും അതാണെങ്കിൽ ഏട്ടൻ ബാബ അനിയൻ പാട്ട അനിയൻ ബാബ എന്ന മട്ടിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതേ നയം സ്വീകരിക്കുന്നു. അവിടെ കേന്ദ്ര സർക്കാർ പൊതു മുതൽ കൊള്ളയടിക്കുന്നു, പൊതുസ്ഥാപനങ്ങൾ വിറ്റ് പണമുണ്ടാക്കുന്നു. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതെല്ലാം വിറ്റ് തുലക്കുകയാണ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല, ലോട്ട് ഖാലിയാക്കൽ. മാർക്കറ്റിൽ കളിക്കോപ്പ് വെക്കും പോലെ എല്ലാ സ്ഥലത്തും എല്ലാ എല്ലാ പ്രസ്ഥാനങ്ങളും ഈ ഗവൺമെന്റ് വിൽപ്പനക്ക് വെക്കുന്നു എന്ന് പറയുമ്പോ ഈ നാടെങ്ങോട്ട്? ഇതേ നയമാണ് കേരളത്തിൽ. അവിടെ പൊതുമുതൽ വിറ്റ് തുലച്ച് പണം കൊള്ളയടിക്കുമ്പോ ഇവിടെയും പൊതുമുതൽ കാശ് വിറ്റ് തുലച്ച് കാശാക്കുന്നു ഇവിടുത്തെ ഗവൺമെന്റ്. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നുവരൂ, കടന്നുവരൂ. നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന കമ്മീഷന്റെ ഗവൺമെന്റ് ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. കമ്മീഷൻ സർക്കാർ എന്ത് ചെയ്യുന്നുവോ അതിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക, കമ്മീഷൻ കൊണ്ട് അടിച്ച് പണമുണ്ടാക്കുക എന്ന പൊതുനയമാണ് ഈ സംസ്ഥാനത്തെ സംസ്ഥാന ഗവൺമെന്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ ഇത് പോരാ. കുറച്ചുകൂടെ തരാം. പശുവിന്റെ അകിടിൽ പാൽ ചുരത്തുന്ന അകിടിൽ കൊതുക് കടിച്ചാലും പാലല്ല കുടിക്കുക, ചോരയാണ്. ഈ സർക്കാരും അതാണ്. ീഴമുള്ളൊരകിടിഞ്ചുവട്ടിലും ചോരരെന്ന കൊടുകിന്നു ഗൗരുകം. ഏത് തൊട്ടാലും തൊട്ടതിന്റെ മുകളിൽ പണമാണ് അടിച്ചു മാറ്റുന്നത്. എത്ര മഹത്തായ സ്ഥാപനങ്ങൾക്ക് കമ്മീഷൻ വാങ്ങി തെളിഞ്ഞു സർക്കാർ. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാ, കേൾക്കണം. അവന്റെ അമ്മമ്മയുടെ ഒരു പാട്ടുപട്ടി. രാഷ്ട്രീയമായി പരസ്പര സഹായ സംഘമാണ് ഇരു സർക്കാരുകളും എന്ന പതിവാരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നു. കെ സുധാകരൻ്റെ ഇഷ്ടവിഷയമായ പിണറായിക്കെതിരായ ലാവ്ലിൻ കേസ് മുങ്ങിപ്പോകുന്നതിന് കെ സുധാകരന് മറ്റൊരു കാരണവും കണ്ടെത്താനാവുന്നില്ല. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എല്ലാത്തിലും അനിയൻ ബാബ ഏട്ടൻ ബാബ അവിടെ കൊള്ളയടിക്കുന്നു കേന്ദ്രം, ഇവിടെ കൊള്ളയടിക്കുന്നു മുഖ്യമന്ത്രി.
മുഖ്യമന്ത്രിക്കെതിരെ കേസ് വരുന്നു, ഒരു കേസും കോടതിയിൽ വിലപോകുന്നില്ല. 20 തവണയാണ് ലാവലിൻ കേസ് മാറ്റി 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 വെച്ചത്. എപ്പോ കേസെടുത്താലും പിണറായി വിജയന് കയ്യിൽ ആപ്പ് പോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ലാവലിൻ കേസിൽ. അതുകൊണ്ട് തന്നെ അത് മാറ്റി മാറ്റി വെക്കുക. മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാ? ആരിടപെട്ട? ആർക്ക് വേണ്ടിയാണ് ഇടപെടുന്നത്? കേന്ദ്രമാണ് ഇടപെടുന്നത്. കേന്ദ്രത്തിലെ നിയമമന്ത്രിയാണ് ഇടപെടുന്നത്. കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഇടപെടുന്നത്. കേന്ദ്ര മന്ത്രിമാരാണ് ഇടപെടുന്നത്. ആർക്ക് വേണ്ടി? ചൂടാവരുത്. ഞാൻ ചൂടാകുന്നില്ല. പക്ഷെ തമ്പുരന്റെ തമ്പുരാട്ടിയുടെ നിലപാടെന്താന്ന് എനിക്കറിയണം. ആരോപണം ഉയർന്നപ്പോ ഡൽഹിയിൽ നിന്ന് പറഞ്ഞെത്തിയ ഉദ്യോഗസ്ഥന്റെ ആവേശം കണ്ടപ്പോ ഞാനൊക്കെ ധരിച്ചു. ഒരു 3 ദിവസം കൊണ്ട് ആപ്പ് പോവും. പക്ഷേ 3 ദിവസം പോയി, 3 മാസം പോയി. ആ കേസ് എവിടെ? കള്ളക്കടത്ത് കേസ് ജീവിച്ചിരിപ്പുണ്ടോ? സ്മഗ്ലിംഗ് കേസ് ജീവിച്ചിരിപ്പുണ്ടോ? കറൻസി കള്ളക്കടത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ആ കേസ് ആർക്ക് വേണ്ടി? പിണറായി വിജയനെ സംരക്ഷിക്കാൻ. കൊള്ളാം കൊള്ളാം, സിംഹമടയിലും വഴിപോക്കനോ? തിരിച്ചങ്ങോട്ടും സഹായിക്കുന്നു, തിരിച്ചിങ്ങോട്ടും സഹായിക്കുന്നു. നല്ല സംബന്ധത്തിൽ 2 സർക്കാരുകളും പരസ്പരം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കൊള്ളക്കാരുടെ കൂട്ടുകെട്ടാണ് ഇന്ത്യയും ഈ സംസ്ഥാനവും ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, മനഃപ്രയാസമുണ്ട്. അല്ല, ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ച് ക്ലാരയ്ക്ക് തരുന്നു, പകരം അടുക്കളയിൽ നിന്ന് അവലോസുണ്ട ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു. പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു കൈമാറ്റം. കള്ളക്കളികൾ ഇനിയും പലതും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ സമര പരിപാടികളുമായി വെള്ളം തലേ താണ് ഉമ്മന് തുമ്മൽ പിടിക്കാറ. ചെന്ന് കുളിക്കാൻ നോക്ക്. എന്താണെടോ ഏതാണെടോ എങ്ങാണെടോ ഒരു കച്ചി തുരുമ്പ്. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ. ഇരുകാലിലെ മന്തുകാരൻ ഒരു കാലിലെ മന്തുകാരനെ കളിയാക്കുന്നു. ഈ പ്രയോഗമെല്ലാം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെതാണ്. വെള്ളാപ്പള്ളിയുടെ സമുദായ അംഗങ്ങളും ലവ് ജിഹാദ് നടത്തുന്നു എന്ന ഒരു കത്തോലിക്ക അച്ഛൻ്റെ പ്രസ്താവനയാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. പാലാ ബിഷപ്പിൻ്റെ വിവാദ പ്രസ്താവനയെ അടക്കം തള്ളിപ്പറഞ്ഞ് വെള്ളാപ്പള്ളി സാമുദായികം പറയാൻ തുടങ്ങിയാൽ ബിഷപ്പ് പോയിട്ട് മാർപ്പാപ്പയ്ക്ക് വരെ പിടിച്ചു നിൽക്കാനാവില്ല. വിവാദ പ്രസ്താവന നടത്തിയ മെത്രാൻ അച്ഛന് പറ്റിയ എതിരാളിയാണ് വെള്ളാപ്പള്ളി. ഇനി നിങ്ങൾ തമ്മിൽ ആയിക്കോളൂ. എന്നെ പിന്താങ്ങുന്ന ഈ നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. ഇന്നൊരു കുറുന്തോട്ട് വൈദ്യൻ, നാളെ ഒരു പോസ്റ്റ്മാൻ, അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്തൊരു പ്രസക്തി? ലവ് ജിഹാദ് അത് പുതിയ കാര്യമൊന്നുമല്ല. എന്നാ മറിച്ചുള്ള ജിഹാദിനെ പറ്റി പറ ക്രിസ്ത്യൻ സമുദായങ്ങൾ എന്തുമാത്രം ആളുകളെ മാറ്റുന്നത്? ഒരു പെണ്ണിനെ പ്രേമിച്ചോ അല്ല മറ്റേതിലോ ഒരു മുസ്ലിങ്ങൾ കൊണ്ടുപോയി എങ്കിൽ ഒന്നിന് പകരം 100 എണ്ണമല്ലേ ഇപ്പറേ ചെയ്യുന്നത്? അതെന്താ പറയാത്തത്? നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലേടാ റാസ്കലേ. ഇപ്പോഴേ ഒരു കാര്യമുണ്ട്, ഈ പെരുമന്ദം കയറി ഉണ്ണിമന്ദനം കളയാകരുത്. ഈ വലിയ മന്ദുള്ളത് മണ്ണിൽ കുഴിച്ചിട്ടിട്ട് പോണവന് എടാ മന്ദാ മന്ദാന്ന് വിളിക്കരുത്. ഈ ഏറ്റവും പെരുമന്ദൻ ആരാണ്? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതപരിവർത്തനം ചെയ്യുന്നത് ആരാണ്? ക്രിസ്ത്യൻ മിഷണറിയല്ലേ? ഞങ്ങൾ ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയതാണ് മതപരിവർത്തനത്തിലൂടെ. അത്തരം മറ്റേ മുസ്ലിങ്ങൾ കൊണ്ടുപോയിട്ടില്ല. സുധാകര, ശ്യാമളൻ സാർ നല്ല ഉഷാറിലാണല്ലോ. ലവ് ജിഹാദിനകത്ത് പോകുന്ന ഒരു മുസ്ലിം ലവ് ജിഹാദ് നടത്തി ഒരു പെണ്ണിനെ കൊണ്ടുപോകണത്, ഇതുവരെ ഒരു കുടുംബത്തെ കൊണ്ടുപോകണം. അപ്പൊ എത്ര എണ്ണ പോണത്? മുസ്ലിം സമുദായത്തെ പൊക്കി പറയാനല്ല, ഇവരെ താത്തി പറയാനല്ല, ഏറ്റവും കൂടുതൽ നടത്തിക്കൊടുക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എണ്ണ എടുത്തോളൂ. ഒരു മുസ്ലിം ലവ് ജിഹാദിലൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളത് എന്തേലും മിണ്ടാതിരിക്കുന്നു. എന്തിന് മതസ്പർദ്ധ ഉണ്ടാകുന്നതിന്? ഞങ്ങളാണോ ഈ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഉടനെ അവരെല്ലാം ദേശീയവാദികളും ഞങ്ങളെല്ലാം വർഗീയവാദികളാണ്? ഈ ന്യൂനപക്ഷം പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഖജനാവ് മുഴുവൻ ചോർത്തിക്കൊണ്ട് പോവുകയാണ്. അവർ സംഘടിത വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചുകൊണ്ട് അതിനകത്തിരുന്നുകൊണ്ട് അവരുടെ സമുദായത്തിന്
അർഹതപ്പെട്ടു. എൻ്റെ അപ്പുറം വാരിക്കൊട്ട് പോകുമ്പോൾ കൂടെ നിൽക്കുന്ന മറ്റു സമുദായം, ഇവിടുത്തെ പിന്നോക്ക പട്ടികജാതി വർഗ സമുദായങ്ങൾക്കുണ്ട്, അവർക്ക് എന്ത് നീതി കൊടുത്തു എന്ന് അവരൊന്ന് പരിശോധിക്കട്ടെ. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇവിടെ അഴിമതി നടക്കുന്നുണ്ട്. എന്ത് അഴിമതിയാ കേശവപിള്ള ചേട്ടാ? മാപ്പിളമാർക്ക് വിളമ്പം കപ്പിയാളുടെ കൈക്ക് നിങ്ങളെ കൂടുതലാ. അരിയിൽ നിന്ന് ആചാരിച്ചു കടിച്ച് പിന്നെയും കുറയ്ക്കുന്നു എന്നൊക്കെ വന്ന ഒരു സ്ഥിതിയാണിപ്പോൾ. ഇത് നേരെ നിങ്ങൾ നിന്ന് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ താ പെടല് ഇട അവിടെ തല കാണത്തില്ല. ഇവിടെ ഭാരതമാണ്, ആർക്കും ആരെ പറ്റി എന്തും പറയാം. അതല്ലേ, അല്ലെങ്കിൽ അച്ഛനോടൊന്ന് പറയാനൊക്കെ വരുന്നതാണ്. അച്ഛന് തല കിടന്നിടത്ത് മണ കാണത്തില്ല. ആ ഫാദർ എന്താ പറഞ്ഞ, ഈ വിശുദ്ധം ഇത് ഈ പിന്നെ എന്താണ് മയക്ക് മരുന്നിൻ്റെ വിശുദ്ധ യുദ്ധം എന്നല്ലേ പറയണത്? എൻ്റെ അർത്ഥം ഈ മയക്ക് മരുന്നിൻ്റെ എന്ത് വിശുദ്ധ യുദ്ധമാണ് കൊണ്ട് നടക്കുന്നത്? ഇതെല്ലാം മേടിച്ച് ഇവിടെ സകലെടുത്തും സകല പള്ളിക്കൂടത്തിൻ്റെയും കോളേജിൻ്റെയും കടകളിലെ എല്ലാം ചുറ്റും ഈ വിശുദ്ധ യുദ്ധം നടക്കുന്നുണ്ട്. ഇത് തടയേണ്ടത് ആരാണ്? സർക്കാർ തടയാന് ആ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തൻ്റെ കണ്ണിൽ കോലെടുത്ത് കളഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവരുടെ കണ്ണിൽ കരട് കാണാൻ. ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചിലപ്പോൾ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ആ സമവായത്തിനിറങ്ങിയ കോൺഗ്രസിനെ കുറിച്ചാണ് ഇനി വെള്ളപ്പള്ളിയുടെ വിലയിരുത്തൽ. കെ സുധാകരൻ്റെ കയ്യിൽ പാർട്ടിയെ രക്ഷിക്കുന്ന എന്തെങ്കിലും രക്ഷാമന്ത്രമുണ്ടെങ്കിലേ പ്രയോജനമുള്ളൂ എന്ന് വെള്ളപ്പള്ളി. ഞങ്ങൾക്ക് എന്നാ കാര്യം, അവർക്ക് വൈകുക എന്നൊരു വിവേകമൊന്നും എനിക്ക് പറയാനൊക്കുള്ളൂ. ഈ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്ത പാർട്ടികളല്ലേ, ഞാൻ പറയില്ലേ എനിക്കിട്ട് പണി വെച്ചതാരാണ്? ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ, ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. മാൻഹോൾ പ്രശ്നത്തില് എന്നെ എന്തിനാണ് ചീത്ത പറഞ്ഞത്? മാൻഹോൾ പ്രശ്നത്തിൽ എന്നെ പിടിച്ച അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യം? അതും പറഞ്ഞ പറഞ്ഞ് മറ്റൊന്ന് പറയാനാണെങ്കിൽ, ഇവിടെ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഗുരുദേവൻ മനസ്സിൽ ഹൃദയപൂജ ചെയ്യുന്ന ഒരാളെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് എതിരായിട്ടാണ് ദീപിക ഉൾപ്പെടെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒരു എല്ലാവരും ഒറ്റക്ക് എന്നെ കടിച്ചു തന്നാൻ വന്നില്ലേ? അവരാരൊക്കെ ഭരണത്തിന്റെ പ്രതിപക്ഷമാണ്. ശനി കൊണ്ടേ പോ, ആര് കൊള്ളും, ഞാൻ തന്നെ കൊള്ളും. ഇവിടെ ഒരു ഭാവി അടുത്ത കാലത്തൊന്നും കാണാനുള്ള ഒരു സാധ്യതയില്ല, കാരണം ഇനി പിണറായി 4 കൊല്ലം കിടക്കുന്നു. അവർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നല്ല അടി നല്ല അടിപേര് നല്ലപോലെ ഉണ്ടാക്കാൻ കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ സെൻറ്ററിലാണെന്നുണ്ടെങ്കിൽ, കാരണം 5 കൊല്ലം പോയി, ഇനി 5 കൊല്ലം കൂടെ പോകുമ്പോൾ സെൻറ്ററിൽ ഭരണമില്ലെങ്കിൽ, ഇവർക്ക് ഭരണമില്ലെങ്കിൽ എന്താവാ ഇവർക്ക് കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? സെൻറ്ററിൽ തന്നെ കർഷനായിട്ട് കിടക്കുന്നു. സ്റ്റേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 16 കർഷം. ഇതിനെയെല്ലാം തല്ലിക്കൂട്ടാൻ സുധാകര മന്ത്രം എന്തുമാത്രം പ്രയോഗിച്ചാൽ ശരിയാകുമെന്നും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം പ്രയോഗിച്ച് വന്ന ഒന്നിനെ പിടിച്ച് കിഴമ്പറ്റ് രണ്ടെണ്ണെടുത്ത് ചാടും. ആ സൈസാണ് ഇവിടെയുള്ള ആളുടെ സ്വഭാവം, ഒന്നിനൊന്നിന് അംഗീകരിക്കണം. ഇതേ കൂടെ വരുമ്പോൾ ഭരണവും ഇല്ല കാശും ഇല്ല എന്ന് വരുമ്പോൾ ഇത് എങ്ങനെ പിടിച്ചു നിൽക്കും? നിങ്ങളൊന്ന് കോമൺ സെൻസ് ആലോചിച്ച് നോക്ക്, നാമാവശേഷമാണ്. പിന്നെ അല്ലാത്തുള്ള ചിപ്പിടി വിദ്യ എന്തെങ്കിലും സുധാകരൻ്റെ ഉണ്ടോ എന്ന് ഞാൻ എനിക്കറിയാൻ പാടില്ല. ചമ്പാഫലാനി പക്വാനി പദന്തി വിമലേജലേ കവി കമ്പിന്റെ ശാഖാകരൻ കുളു 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 കഴിഞ്ഞു